بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم، فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. പ്രിയമുള്ള മുജാഹിദ് പ്രവർത്തകരെ, നേതാക്കളെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ നമ്മേവരെയും പോറ്റി വളർത്തുന്ന, ഈ പ്രപഞ്ചത്തെ താളപ്പഴ കൂടാതെ സംരക്ഷിച്ചു പോരുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട്, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന അത്യന്തം പ്രധാനമായ ഒരു പ്രമേയമാണ് ഈ വരാനിരിക്കുന്ന മണ്ഡലം സമ്മേളനങ്ങൾക്കും ആദർശ സമ്മേളനങ്ങൾക്കുമൊക്കെ ചർച്ചയ്ക്കായി മുജാഹിദ് പ്രസ്ഥാനം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മതം എന്താണ്, മതത്തെ അറിയേണ്ടത് എങ്ങനെയാണ്, പ്രമാണങ്ങളിലൂടെ മതത്തെ അറിയാത്തതിൻ്റെ ദോഷം എന്താണ്, പ്രമാണങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള വിഷയമാണ് വാസ്തവത്തിൽ ഈ പ്രമേയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടത്. മതം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദിമ മനുഷ്യൻ മുതൽ മനുഷ്യൻ്റെ മാർഗദർശനത്തിനു വേണ്ടി നൽകിയിട്ടുള്ള വിശ്വാസ ആചാര സ്വഭാവങ്ങളുടെയൊക്കെ സമാഹാരമാണ് മതം എന്ന് പറയുന്നത്. ഏതെങ്കിലും മനുഷ്യന്മാർ അവരുടെ ചിന്തയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തതോ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ട സിദ്ധാന്തങ്ങളോ പ്രവാചകന്മാർ അവർ ചർച്ച ചെയ്തും പരീക്ഷണം നടത്തിയും കണ്ടെത്തിയതോ ഒന്നുമല്ല മതത്തിൻ്റെ അടിസ്ഥാനം. മറിച്ച് അല്ലാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യവാസമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അമ്പിയാക്കളെ നിയോഗിച്ചു. ആ അമ്പിയാക്കൾക്ക് അല്ലാഹു അഭൗതിക മാർഗത്തിലൂടെ അറിവ് നൽകി, അതാകുന്നു വഹയ്. ആ വഹയാകുന്നു മതത്തിൻ്റെ അടിസ്ഥാനം. ആ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് മതം എല്ലാ കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ട ആ സാഹചര്യം സംജാതമായിരിക്കുകയാണ്. കാരണം മതം വേണ്ട, മതം മനുഷ്യൻ്റെ സ്വസ്ഥതയ്ക്ക് തടസ്സമാണ്, സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കണമെങ്കിൽ മതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതമാകണം എന്നൊക്കെ ചിന്തിച്ച് അതൊരു തത്വശാസ്ത്രമായി ഫാഷനായി നിരീശ്വരവാദം, നിർമ്മതവാദം, ഭൗതികവാദം എന്നൊക്കെ പേരിലൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ തരത്തിലുള്ള പ്രചാരണങ്ങളൊന്നും
പൊതുവേ നിലവിലില്ലെങ്കിലും അത്തരം ചില ആശയങ്ങളൊക്കെ ആളുകൾ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ചില സിദ്ധാന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനം തന്നെ അതാണ്. പക്ഷെ ആളുകൾക്കിടയിൽ പറഞ്ഞാൽ മതവിശ്വാസികൾക്ക് വലിയ വേരുകളുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അത് വിജയിക്കാത്തത് കൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി മതനിഷേധമെന്ന അജണ്ട പൂഴ്ത്തി വച്ച് മതവിശ്വാസികളെ കഴിയുന്നത്ര സഹകരിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ മതവിരുദ്ധ പ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെയൊന്നുണ്ട് എന്ന് മതവിശ്വാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമാധാനത്തിനും സുസ്ഥിതിക്കും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യന്റെ കാര്യങ്ങൾ മനുഷ്യനെക്കാളേറെ അറിയുന്ന അള്ളാഹു കാലാകാലങ്ങളിൽ അവന് മാർഗദർശനമായി അമ്പിയാക്കൾ അയക്കുകയും വേദഗ്രന്ഥങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തത്. അതനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ രക്ഷയുള്ളൂ, അത് തള്ളിക്കളഞ്ഞവർക്ക് നിത്യനരകമായിരിക്കുമെന്ന് എല്ലാ അമ്പിയാക്കൾ മുഖേനയും ലോകത്തെ പഠിപ്പിച്ചതും അതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥ. മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല ചരിത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നേട്ടങ്ങളുടെ പട്ടിക തന്നെയാണ് മനുഷ്യന്റെ മുമ്പിൽ നിരത്തി വെക്കാനുള്ളത്. ഭൗതികമായ ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ചയും വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മനുഷ്യൻ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചു എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും അതിന്റെ ഫലങ്ങൾ നമുക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ എന്ന് പറയാറുണ്ട്, ഈ മാറ്റത്തിന്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഭൗതികമായി മനുഷ്യൻ ഉയർന്നിട്ടും മനുഷ്യ സമൂഹത്തിന് സ്വസ്ഥതയും സമാധാനവും വേണ്ടതുപോലെ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് വാസ്തവം. വലിയ വലിയ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്തവരാണ് പലരും. ഉറക്കം വരണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഉറക്ക ഗുളിക സ്ലീപ്പിംഗ് പിൽസ് കഴിക്കണം, അല്ലെങ്കിൽ എന്തോ ലഹരി വസ്തു അല്പം ഒന്ന് കുത്തിവെക്കണം. രാവിലെ എഴുന്നേറ്റ് കടക്കപ്പായിൽ എണീറ്റ് നിൽക്കണമെങ്കിൽ അതെടുത്ത് കുത്തിവെക്കണം. അങ്ങനെ ലഹരി മരുന്ന് കുത്തിവെച്ചാൽ മാത്രം എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ലഹരികളുടെ അടിമയായ അഭ്യസ്തവിദ്യരായ ഒരുപാട് ആളുകളെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും, ലഹരി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തി. പഞ്ചാബ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. അവരെ പിന്നിലാക്കിക്കൊണ്ട് സാക്ഷര കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളം ലഹരി ഉപഭോഗത്തിൽ മുമ്പിലെത്തിയിരിക്കുകയാണ്. പെരുന്നാളും ഓണവും വിഷുവും ഒക്കെ വന്നാൽ പത്രങ്ങൾ എഴുതും, ഇത്ര കോടി രൂപയുടെ അധിക കച്ചവടം ബിവറേജസ് കോർപ്പറേഷന്. കള്ളുഷാപ്പിലും മദ്യഷാപ്പുകളിലൊക്കെ അത് ഫോറിൻ ആയാലും നാടനായാലും പട്ടച്ചാരായാലും എന്തായാലും വലിയ കച്ചവടം നടക്കുന്നു എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യശാലകളിലൊക്കെ ഒഴിവ് ദിവസങ്ങളിൽ തിരക്കാണ്. തിരക്കെന്ന് മാത്രമല്ല, ചിലയിടത്തൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് നിൽക്കുകയാണ്. കള്ളു വാങ്ങാൻ വന്നവരെ തിരക്കുണ്ട്. മാന്യന്മാരായ ആളുകൾ അരയിൽ തിരികെ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കുടിക്കുകയാണ്. ആരാ കുടിക്കാത്തത് എന്ന ആളുകൾ ചോദിക്കുന്നത്, അരപ്പയ്ക്ക് കുടിക്കാത്ത ആണാണോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ല മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ജില്ലയാണ്. ഇവിടെ കുറവുണ്ടോ മദ്യത്തിന്റെ ഉപഭോഗത്തിന്? മുസ്ലിം ചെറുപ്പക്കാർ പോലും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മതസംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് കുറവില്ല, മതപ്രസിദ്ധീകരണങ്ങൾക്കും മതസംവാദങ്ങൾക്കും കുറവില്ല. ക്യാമ്പും വയലും ഖുർആൻ ക്ലാസും സമ്മേളനവും ക്യാമ്പയിനുമായി പ്രചണ്ഡമായ മതപ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എത്തിച്ചേരാത്ത ഒരു വിഭാഗം, അല്ലെങ്കിൽ അതിലേക്കൊന്നും ഇങ്ങോട്ട് വന്നു ചേരാത്ത ഒരു വിഭാഗം പുറംപോക്കുകളിൽ കഴിയുന്നുണ്ട്. അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയിൽ നിന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചത് കൊണ്ട് മാത്രം നാം ഒഴിവാകുന്നില്ല. വീടുകൾ തോറും കയറി ഇറങ്ങി ജനസമ്പർക്ക പരിപാടികളിലൂടെ തെറ്റുകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനുള്ള നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം ഇനിയും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണമെന്ന് ഈ മണ്ഡലം സമ്മേളനങ്ങളുടെ മുന്നോടിയായി നടക്കുന്ന യോഗത്തിൽ മുജാഹിദ് പ്രവർത്തകരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വയന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. ഈ വയന്ന് കേൾക്കാൻ വരാത്ത എത്രയോ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ഇതിനെയൊക്കെ പുച്ഛിക്കുന്ന, ഇതൊക്കെ അനാവശ്യമാണെന്ന് പറയുന്ന കുറെ ആളുകൾ, അവരിലേക്ക് നാം അങ്ങോട്ടിറങ്ങി ചെല്ലണം. വീടുകൾ തോറും കയറി ചെന്ന് 15ഓ 20ഓ അരമണിക്കൂറോ ഒരു വീട്ടിൽ ചെലവഴിച്ച് അവരുമായി മതപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് അവസരമുണ്ടാകണം. അങ്ങനെ ആളുകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തി അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ഒരു ദൗത്യം ഓരോ സമ്മേളനങ്ങളുടെയും മുന്നോടിയായി നിങ്ങൾ നടത്തണമെന്ന്